രാജലക്ഷ്മിയുടെ പൊതുവെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ സോൾ മെലോഡിയസ് നല്ലൊരു എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഏതൊരു സന്ദർഭത്തിലും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ സാർ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ഇൻഡസ്ട്രിയിൽ ഇൻ ദ സെൻസ് രാജലക്ഷ്മി അങ്ങനത്തെ ഒരു ടൈപ്പ് കാസ്റ്റഡ് ഇങ്ങനത്തെ പാട്ടുകളെ പാടാൻ പറ്റുള്ളൂ പക്ഷെ വേറിട്ട് ഒരു ഗാനം പാടി തത്സമയം പെൺകുട്ടി അല്ലെ അതിന്റെ അകത്ത് ഒരു ഫാസ്റ്റ് നമ്പർ പാടി എന്നാണ് എന്നാണ് രാജലക്ഷ്മി അത് എങ്ങനെ വിലയിരുത്തുന്നു ഫാസ്റ്റ് നമ്പേഴ്സും പാടാറുണ്ട് സ്റ്റേജ് ഷോസിനൊക്കെ നമ്മൾ അത് പാടണമല്ലോ അല്ലാതെ ഇപ്പൊ റെക്കോർഡിങ്ങിന് അങ്ങനെ വരാറില്ല അപ്പൊ എന്താണ് ശരത് സാറാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അപ്പൊ ടി കെ രാജീവ്കുമാർ രാജീവേട്ടനാണ് സിനിമയുടെ ഡയറക്ടർ അപ്പോൾ പാട്ട് ഇങ്ങനെ മെയിലിൽ വന്നു പാടാനുള്ള പാട്ട് അപ്പം ഞാൻ കേട്ടു ഇപ്പം ഞാൻ അപ്പോൾ ഹസ്ബൻഡിനോട് പറയും ഈ പാട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് എൻ്റെ പാട്ടായിരിക്കില്ല ഇത് വേറെ ആൾക്കാർ വേറെ ആരോ അപ്പോൾ ഞാൻ പിന്നെയും വിളിച്ചു ചോദിച്ചു ചേട്ടാ ഇങ്ങനെ കണ്ണാരത്തുമ്പി അല്ല അത് തന്നെ രാജീവ് അത് തന്നെ പാട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ പിന്മാറുന്നത് ശരിയല്ല ട്രൈ ചെയ്ത് നോക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മായ്ക്കും അതുറപ്പാണ് അതിന് ആരും ഒന്ന് പാടിയല്ലോ അപ്പോൾ എന്താണ് കണ്ണാരത്തുമ്പി അങ്ങനെ പാടി കണ്ണാരത്തുമ്പി പോരു പോരു വേഗം പുന്നാരത്തുമ്പി കണ്ണാരത്തുമ്പി പോരു പോരു വേഗം പുന്നാരത്തുമ്പി പൂവാനിലോ പാറി പാറി ചെമ്പൂവിലെ തേനും തേടി പൊന്നും മുത്തും വാരാമി പൊന്നു ഞാലിലാടാം ഓ പൊന്നേ പൊന്നേ പോരു പോരു ഇനി നമുക്ക് കേരള സ്റ്റേറ്റ് അവാർഡിലേക്ക് വരാം പ്രോബബ്ലി യു നോ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൊമെന്റ്സ് ഇൻ യുവർ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഒബ്വിയസ്ലി വൺ ഓഫ് യുവർ ബിഗ്ഗസ്റ്റ് ഡിഫൈനിങ് മൊമെന്റ്സ് എന്തായിരുന്നു അത് അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ എനിക്കാണ് എന്നറിഞ്ഞപ്പോൾ ആ ഒരു നിമിഷം എന്തായിരുന്നു അവാർഡ് അനൗൺസ് ചെയ്യുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് ഈ പാട്ട് എനിക്ക് വന്നതിനെ കുറിച്ച് പാട്ട് എം ജയേന്ദ്രൻ ചേട്ടനാണ് പാടിക്കണേ അപ്പോൾ ആ സിനിമ അതിനുമ്പൊക്കെ ഞാൻ ട്രാക്കൊക്കെ പാടുമായിരുന്നു ചിത്ര ചേച്ചിക്കും സുജാ ചേച്ചിക്കും വേണ്ടി അപ്പോൾ അങ്ങനെ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജയചേട്ടൻ പറഞ്ഞു രാജി ഞാൻ പറഞ്ഞിട്ട് പുറത്ത് പറഞ്ഞാൽ മതി അതായത് പാട്ട് സിനിമയിൽ വരണം അതുവരെ ഉറപ്പായിട്ടില്ല മനസ്സിലായോ അപ്പോൾ പാട്ട് സിനിമയിൽ വരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഈശ്വര ഒരു പാട്ടേ ഉള്ളൂ ആ സിനിമയിൽ അപ്പോൾ അതൊരു യങ്സ്റ്ററിനെ കൊണ്ട് പാടിക്കാൻ ഭയങ്കര ചലഞ്ചിങ് ആണത് പല തരത്തിലുള്ള ഇടപെടലുകൾ വരും പക്ഷേ ജയചേട്ടൻ അത് എന്നെ കൊണ്ട് തന്നെ എൻ്റെ വോയിസ് തന്നെ വെച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജയചേട്ടൻ വിളിച്ചു പറഞ്ഞു രാജിയുടെ പാട്ട് തന്നെ ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമാധാനമായി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശ്വര ഈ പാട്ട് എല്ലാവരും ഒന്ന് കേട്ട് നല്ലൊരു വോയിസ് ഐഡൻറ്റിറ്റി എന്തെങ്കിലുമൊക്കെ കിട്ടണേ ഇതായി അപ്പോഴൊന്നും അവാർഡ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണേ ഇല്ല പക്ഷേ ആ പാട്ട് അത്യാവശ്യം നല്ലോണം എല്ലാവരും കേട്ടു ഞാൻ പ്രോഗ്രാംസിനൊക്കെ അത് പാടിത്തുടങ്ങി അപ്പോൾ ഒരു 2010 ഫെബ്രുവരിയിലാണ് സിനിമ റിലീസാണത് അടുത്ത വർഷം പകുതി ആകുമ്പോഴാണ് അവാർഡ് അനൗൺസ് ചെയ്യണത് അപ്പോൾ ഒരു സീസൺ മുഴുവൻ ഞാൻ ഈ പാട്ടിങ്ങനെ പാടുകയൊക്കെ ചെയ്തു പിറ്റേ കൊല്ലം അവസാനമായപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷേ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്നില്ല എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു സദ്യ ഉണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോള് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടിട്ടില്ല ഇങ്ങനെ ചോറ് അവിടെ നിന്ന് ഇങ്ങനെ വരണുണ്ട് അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ വരണം അപ്പം ഞാൻ എടുത്തപ്പോൾ എന്താണ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ അന്ത ക്ഷമിച്ചേടാ എടേ രാജലക്ഷ്മി വേറെ ആരെങ്കിലും ഉണ്ടോ നീ അല്ലാതെ ട്രിവാൻഡ്രാണ് ഞാൻ അതാണ് അവർ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വേറെ ആരും ഇല്ല അപ്പം നിനക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെ പറഞ്ഞു ഞാനപ്പോൾ ദൈവമേ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ഞാനിങ്ങനെ പിന്നെ അങ്ങോട്ട് കുറേ കോൾസും ഇതൊക്കെ അതായിരുന്നു ആ നിമിഷം അങ്ങനെയായിരുന്നു ശരിക്കും ഞാൻ ഇങ്ങനെ എയർലായി പോയി കുറേ പാട്ടിൻ്റെ രണ്ട് മൂന്ന് വരി ഒളിച്ചേരുന്നേ ഒന്നിച്ചൊളിച്ചേരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചേരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലിപ്പറഞ്ഞേ ചുറ്റിപ്പായം വണ്ടോടൊപ്പം മൂളിപ്പറഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നെയ്തലാമ്പലായോർമകൾ ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലിപ്പറഞ്ഞേ ചുറ്റിപ്പായം വണ്ടോടൊപ്പം മൂളിപ്പറഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നെയ്തലാമ്പലായോർമകൾ സോ യു ഹാവ് ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ് ഇല്ലേ
ഞാൻ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയപ്പോൾ ഇനി പോകാൻ സ്ഥലമൊന്നും ബാക്കിയില്ല, എല്ലാം കണ്ടിട്ടുണ്ട്. ഭാഗ്യവതി, സോ ഇങ്ങനെ പുറത്ത് പോയിട്ട് പാട്ട് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഏത് പാട്ടിനായിരിക്കും? ഒരുപാട് പാട്ടുകൾ പാടുണ്ടാവുമല്ലോ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവക വീതിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. You're also nominated for national award nu vare nominated idarna alle rajalakshmina paattu kuttisrang nu parna kuttisrang alle kuttisrang oru academic cinema ayirunnu, commercial cinema ayirunnu adhe adhe njan appo St. Joseph's il padikkana ayinde re recording ernalathu oru studio il nadakkunnundayirun appo re recording ne njan ingane poi paadi ippo avada ayinde music director Isaac Thomas കുട്ടുകാപ്പള്ളി സാർ ഉണ്ടായിരുന്നു. പിന്നെ ചവിട്ട് നാടകമാണ് ആ സിനിമയുടെ തീം. അങ്ങനെ അവരെന്നെ കൊണ്ട് കുറേ പദങ്ങൾ പാടി, പിന്നെ ഹമ്മിങ്സ്, അങ്ങനെ റീ റെക്കോർഡിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട്, അത് ഞാൻ അതിനുമുമ്പും ജോൺസൺ മാഷിൻ്റെയൊക്കെ റീ റെക്കോർഡിങ്ങിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പാടി പോയി. രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. രണ്ട് വർഷത്തിന് ശേഷം സാംജി അങ്കിൾ സ്റ്റുഡിയോ അവിടെ നിന്നാണ് എന്നെ വിളിച്ച്. സാംജി അങ്കിൾ പറഞ്ഞു, രാജി അത് സി ഡി ഒന്ന് വാങ്ങിച്ച് കേൾക്കണം. അന്ന് പാടി ആ പദങ്ങളെല്ലാം വേറൊരു തരത്തിൽ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു പാട്ടിൻ്റെ രൂപത്തിൽ സിനിമയിൽ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ, അയ്യോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ പാടിയത് തന്നെ എനിക്ക് ട്യൂണ് ഓർമ്മയില്ല. പിന്നെ ഞാൻ സി ഡി മേടിച്ചപ്പോൾ അന്ന് അങ്ങനെ പാടിയതെല്ലാം ഈ 8 വരി 16 വരി ഇങ്ങനെ ഒരു പാട്ടിൻ്റെ പോലെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമ ഇറങ്ങി, സിനിമ ഞങ്ങൾ DVD മേടിച്ചൊക്കെ കണ്ടപ്പോഴേക്കും സിനിമയിൽ ഫുള്ളുണ്ട് ഈ സാധനം. അപ്പം നന്നായി, നല്ലൊരു ഇത് തോന്നി. കാരണം ഇത്രയും ഷാജി അൻകരുൺ സാറിൻ്റെ സിനിമയാണ് കുട്ടിസ്ലാങ്, മമ്മൂക്ക അഭിനയിച്ച സിനിമ. അപ്പം അതൊരു വലിയ കാര്യം സിനിമയിൽ പാടാൻ പറ്റിയത്. പിന്നെ അത് നാഷണൽ അവാർഡിന് പോയി. നാഷണൽ അവാർഡിന് പോയിട്ട് പിറ്റേ ദിവസം പത്രവാർത്ത ആണ്, എല്ലാ പത്രങ്ങളിലും ഇങ്ങനെ ഒരു കോളം ഉണ്ടായിരുന്നു, കുട്ടിസ്ലാങ്ങിലെ ആലാപനത്തിന് രാജലക്ഷ്മി അവസാന റൗണ്ട് വരെ മത്സരിച്ചു, പക്ഷെ ഒരു യുഗ്മഗാനമായതുകൊണ്ട് അത് തള്ളിപ്പോയി. അങ്ങനെ ഒരു ന്യൂസ്, അങ്ങനെ ഞങ്ങൾ അറിഞ്ഞത്. മാഘചന്ദീര രൂപാമണിയേ, മാഘചന്ദീര രൂപാമണിയേ, എനത് മങ്കൈ തങ്കമേ മരതകമനമേ, എനത് മങ്കൈ തങ്കമേ മരതകമനമേ.